നമസ്കാരം ഏവർക്കും. എച്ച് എസ് മാത്സ് ലാബിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ വിനോദ്, മൂവാറ്റുപുഴ ശിവൻകുന്ന് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ഗണിത അധ്യാപകനാണ്. ഇന്ന് എട്ടാം ക്ലാസ്സിലെ ഇക്വേഷൻസ്, സമവാക്യങ്ങൾ എന്ന പാഠഭാഗവുമായി ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങളാണ് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. നമുക്ക് പ്രോബ്ലത്തിലേക്ക് കടക്കാം. നമുക്ക് ഇന്നൊരു പ്രോബ്ലത്തിലേക്ക് കടക്കാം. ഒരു ക്ലാസ്സിലെ ആൺകുട്ടികളുടെ എണ്ണവും അതുപോലെ ആ ക്ലാസ്സിലെ പെൺകുട്ടികളുടെ എണ്ണവും തുല്യമാണ്. ഒരു ദിവസം എട്ട് കുട്ടികൾ എട്ട് ആൺകുട്ടികൾ ഒരു ദിവസം ആ ക്ലാസ്സിൽ വന്നില്ല. അപ്പോൾ അങ്ങനെ എട്ട് കുട്ടികൾ വരാത്ത ഒരു ദിവസം ആൺകുട്ടികളുടെ എണ്ണം എന്ന് പറയുന്നതിൻ്റെ ഇരട്ടിയാണ് പെൺകുട്ടികളുടെ എണ്ണം. എങ്കിൽ ആൺകുട്ടികളുടെ എണ്ണം എത്ര, പെൺകുട്ടികളുടെ എണ്ണം എത്ര എന്നാണ് ചോദ്യം. എ ക്ലാസ് ഹാസ് ദ സെയിം നമ്പർ ഓഫ് ഗേൾസ് ആൻഡ് ബോയ്സ്. ഓൺലി 8 ബോയ്സ് വെയർ ആബ്സെന്റ് ഓൺ എ പർട്ടിക്കുലർ ഡേ ആൻഡ് ദെൻ ദ നമ്പർ ഓഫ് ഗേൾസ് വാസ് ഡബിൾ ദ നമ്പർ ഓഫ് ബോയ്സ്. വാട്ട് ഈസ് ദ നമ്പർ ഓഫ് ബോയ്സ് ആൻഡ് നമ്പർ ഓഫ് ഗേൾസ്? ആൺകുട്ടികളുടെ എണ്ണവും പെൺകുട്ടികളുടെ എണ്ണവും തുല്യമാണെന്ന് നമുക്കറിയാം. ആൺകുട്ടികളുടെ എണ്ണം അറിയില്ല, അറിയാത്തത് കൊണ്ട് നമ്മൾ എക്സ് നിർത്തു. അപ്പൊ അത്രയും തന്നെ പെൺകുട്ടികളും എന്ത് തന്നെയായിരിക്കും? എക്സ് ആയിരിക്കും. കാരണം ആൺകുട്ടികളുടെ എണ്ണവും പെൺകുട്ടികളുടെ എണ്ണവും തുല്യമാണ്. ആ ക്ലാസ്സിൽ ആൺകുട്ടികളും പെൺകുട്ടികളും തുല്യമായതുകൊണ്ട് നമ്പർ ഓഫ് ബോയ്സ് നമ്പർ ഓഫ് ഗേൾസ് ഈക്വൽ ആയതുകൊണ്ട് ആൺകുട്ടികൾ എക്സ് ആയാൽ പെൺകുട്ടികളും എക്സ് ആണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു ദിവസം എന്ത് ചെയ്തത്, എട്ട് കുട്ടികൾ ആബ്സെന്റ് ആയത്. അപ്പോ 8 ബോയ്സ് വരാത്തൊരു ദിവസം എന്താണെന്ന് പറഞ്ഞേക്കണേ, നമ്പർ ഓഫ് ബോയ്സിന്റെ ഇരട്ടിയാണ് നമ്പർ ഓഫ് ഗേൾസ്. എങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം, ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും എണ്ണം കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? അപ്പോൾ ആൺകുട്ടികളുടെ എണ്ണം എട്ട് കുട്ടികൾ വന്നില്ലെങ്കിൽ ആൺകുട്ടികളുടെ എണ്ണം എക്സ് മൈനസ് 8 ആണല്ലോ. 8 ബോയ്സ് ആബ്സെന്റ് ആണെങ്കിൽ എക്സ് മൈനസ് 8 ആണ് ബോയ്സ്. അപ്പോൾ ആ എക്സ് മൈനസ് 8 ഡബിൾ ആണ് എന്ത്, എക്സ് മൈനസ് 8 ഡബിൾ ആണ് നമ്പർ ഓഫ് ഗേൾസ്. ഗേൾസ് എല്ലാവരും ഉണ്ട്, നമ്പർ ഓഫ് ഗേൾസ് എത്രയാണ്, എക്സ്. അതുകൊണ്ട് 2 × x − 8 ആണ് എന്ത്, എക്സ് എന്ന് നമുക്ക് കിട്ടും. അതിൽ നിന്ന് നമുക്ക് 2 × x എന്നുള്ളത് എങ്ങനെ എഴുതാം, 2x എന്ന് എഴുതാം. മൈനസ് 2 × 8 എന്ത് വരും, മൈനസ് 16 എന്ന് വരും. അപ്പൊ 2x − 16 അതാണ് എന്ത്, അതാണ് എക്സ് എന്ന് വരുന്നത്. അപ്പൊ 2x − 16 ആണ് എന്ത്, എക്സ്. ഈ റൈറ്റ് സൈഡിലുള്ള എക്സിനെ ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുവരികയും ലെഫ്റ്റ് സൈഡിലുള്ള −16 റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോകുമ്പോൾ എന്ത് സംഭവിക്കും, ലെഫ്റ്റ് സൈഡിൽ 2x ഉണ്ട്, എന്ത് ചെയ്യണം, റൈറ്റ് സൈഡിലുള്ള ഈ എക്സിനെ ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുവരണം. എക്സ് ഒക്കെ ഉള്ള ഒരു ടേം ഒരു സൈഡിലേക്ക് കൊണ്ടുവരാം. അപ്പോൾ 2x − x എന്ന് വരും. ഇനി എന്ത് ചെയ്യണം, ഈ −16 റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോകണം. അപ്പൊ എന്താവും, +16 ആവും. മനസ്സിലായല്ലോ, 2x ലെഫ്റ്റ് സൈഡ് ഉണ്ട്, റൈറ്റ് സൈഡിലുള്ള എക്സിനെ ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുവന്നു. അപ്പൊ 2x − x ആയി. ലെഫ്റ്റ് സൈഡിലുള്ള −16 എന്ത് ചെയ്യുന്നു, റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുവന്നു. അപ്പൊ മൈനസ് ചെയ്യാനുള്ളത് റൈറ്റ് സൈഡിലേക്ക് പോകുമ്പോൾ പ്ലസ് ചെയ്യാനാവും. അപ്പൊ +16 ആയി. 2x − x എന്ന് പറഞ്ഞാൽ എന്താണ്, 2x − x എന്ന് പറഞ്ഞാൽ എക്സ് ആണ്. ആ എക്സ് ആണ് എന്ത്, എക്സ് ആണ് 16 എന്ന് കിട്ടുന്നത്. നമ്മൾ എക്സ് എന്ന് പറഞ്ഞാൽ എന്താ, ബോയ്സിന്റെ എണ്ണം. അത് ഗേൾസിന്റെ എണ്ണം തുല്യമാണ്. അപ്പൊ ബോയ്സിന്റെ എണ്ണവും ഗേൾസിന്റെ എണ്ണവും എന്താന്ന് വരും, 16 എന്ന് വരും. അപ്പൊ നമ്പർ ഓഫ് ബോയ്സും നമ്പർ ഓഫ് ഗേൾസും 16 അല്ലെങ്കിൽ 16 ആണെന്ന് നമുക്ക് കാണാം. ശരിയാണോ എന്ന് നോക്കാം. അപ്പോൾ 16 ആൺകുട്ടികളും 16 പെൺകുട്ടികളുമാണ് ആ ക്ലാസ്സിലുള്ളത്. അപ്പൊ എട്ട് പേര് വന്ന്, എട്ട് ആൺകുട്ടികൾ വന്നില്ലെങ്കിൽ ആ ക്ലാസ്സിൽ എത്ര പേരാവും, 16 × 8 = 8. അപ്പൊ 8 ബോയ്സ് ആണ് ഉള്ളത്. അപ്പൊ 8 ബോയ്സ് ഉള്ളപ്പോൾ അതിന്റെ ഡബിൾ ആണ്, 8 ഡബിൾ ആണെന്ത്, നമ്പർ ഓഫ് ഗേൾസ് 16 എന്ന് കിട്ടും. അപ്പൊ നമ്പർ ഓഫ് ഗേൾസും നമ്പർ ഓഫ് ബോയ്സും ആ ക്ലാസ്സിലുള്ളത് 16 വെച്ചാണെന്ന് നമുക്ക് കിട്ടും. മറ്റൊരു പ്രോബ്ലത്തിലേക്ക് പോകാം. വിജയന്റെ വയസ്സിനേക്കാൾ 10 വയസ്സ് കൂടുതലാണ് അജയന്റെ വയസ്സ്. വിജയന്റെ വയസ്സിനേക്കാൾ 10 വയസ്സ് കൂടുതലാണ് അജയന്റെ വയസ്സ്. അടുത്ത വർഷം നെക്സ്റ്റ് ഇയറിൽ വിജയന്റെ വയസ്സിന്റെ ഇരട്ടിയാകും അജയന്റെ വയസ്സ്. എങ്കിൽ
അജയന്റെയും വിജയന്റെയും ഇപ്പോഴത്തെ വയസ്സ് എത്രയാണെന്നാണ് ക്വസ്റ്റ്യൻ. അജയൻ ഈസ് 10 ഇയേഴ്സ് ഓൾഡർ ദാൻ വിജയൻ. നെക്സ്റ്റ് ഇയർ അജയൻസ് ഏജ് വുഡ് ബി ഡബിൾ ദാറ്റ് ഓഫ് വിജയൻ. വാട്ട് ആർ ദയർ ഏജസ് നൗ? അപ്പൊ നമുക്ക് ഇവിടെ വിജയന്റെ വയസ്സ് അറിയില്ല, അതുകൊണ്ട് ഞാൻ എക്സ് എന്ന് എടുത്തു. അപ്പൊ വിജയന്റെ വയസ്സ് എക്സ്. അങ്ങനെയാണെങ്കിൽ അജയന്റെ ഇപ്പോഴത്തെ വയസ്സ് എത്രയായിരിക്കും? 10 വയസ്സ് കൂടുതലാണെന്ന് അവർ പറയാണ്ട്. അപ്പൊ അജയന്റെ വയസ്സ് എന്ന് പറഞ്ഞാൽ ഈ എക്സിനേക്കാൾ 10 കൂടുതൽ, എക്സ് പ്ലസ് 10 ആയിരിക്കും. ഇനി നെക്സ്റ്റ് ഇയറിൽ അടുത്ത വർഷമാകുമ്പോൾ എന്ത് ചെയ്യും? വിജയന്റെ വയസ്സ് 1 വയസ്സ് കൂടും, അജയനും 1 വയസ്സ് കൂടും. അപ്പോ അടുത്ത വർഷം വിജയന്റെ വയസ്സ് എന്ത് വരും? എക്സ് പ്ലസ് 1 എന്ന് വരും. അജയന്റെ വയസ്സോ ഇപ്പൊ എക്സ് പ്ലസ് 10 ഉണ്ട്, ഒന്നും കൂടെ കൂടും, എക്സ് പ്ലസ് 11 ആകും. അങ്ങനെയാണെ അജയന്റെ വിജയന്റെ വയസ്സാണ് നമുക്ക് കാണേണ്ടത്. അതായത് ഒരു വർഷത്തിന് ശേഷം വിജയന്റെ വയസ്സ് എക്സ് പ്ലസ് 1 ആണ്, അജയന്റെ വയസ്സ് എക്സ് പ്ലസ് 11 ആണ്. ഇത് തമ്മിലുള്ള ബന്ധം അവർ പറഞ്ഞിട്ടുണ്ട്. എന്താണ്? അടുത്ത വർഷം വിജയന്റെ വയസ്സിന്റെ ഇരട്ടിയാണ് എന്ത്? അജയന്റെ വയസ്സ്. അപ്പൊ അടുത്ത വർഷം വിജയന്റെ വയസ്സ് എത്രയായിരിക്കും? നമുക്കറിയാം എക്സ് പ്ലസ് 1 ഇരട്ടി, അപ്പൊ 2 × എക്സ് പ്ലസ് 1. അതാണ് എന്ത്? അജയന്റെ വയസ്സ് എക്സ് പ്ലസ് 11 എന്ന് വരുന്നത്. 2 × എക്സ് എന്ന് പറഞ്ഞാൽ എന്ത് വരും? 2x എന്ന് വരും. 2 × എക്സ് 2x പ്ലസ് 2 × 1 എന്ത് വരും? 2 വരും. അപ്പൊ 2 × എക്സ് 2x പ്ലസ് 2 × 1 2, അതാണ് എന്ത്? എക്സ് പ്ലസ് 11 എന്ന് വരുന്നത്. അതാണ് എക്സ് പ്ലസ് 11. ഇനിയോ ഈ റൈറ്റ് സൈഡിലുള്ള എക്സിനെ ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുവരിക. അപ്പൊ ഇവിടെ 2x ഉണ്ട് റൈറ്റ് സൈഡിൽ നിന്ന്, ഈ എക്സിനെ ലെഫ്റ്റ് സൈഡിലേക്ക് വരുമ്പോൾ എന്ത് വരും? എക്സ് ഒക്കെ ഉള്ള ഒരു സൈഡിലാക്കുമ്പോ 2x − x എന്ന് വരും. അതാണ് എന്ത്? 2 റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോവുക. അപ്പൊ എന്ത് വരും? റൈറ്റ് സൈഡിൽ 11 ഉണ്ട്, 11 − 2 എന്ന് വരും. 2x − x എന്ന് പറഞ്ഞാൽ എത്രയാണ്? 2x − x എന്ന് പറഞ്ഞാൽ എക്സ് ആണ്. അപ്പൊ എക്സ് ഈക്വൽസ് എന്തെന്ന് വരും? എക്സ് ഈക്വൽസ് 11 − 2 എന്ന് പറഞ്ഞാൽ 9 എന്ന് കിട്ടും. എക്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ എടുത്തേ? വിജയന്റെ വയസ്സ്. അപ്പൊ വിജയന്റെ വയസ്സ് എത്ര വരും? 9 എന്ന് കിട്ടും. വിജയന്റെ വയസ്സ് 9 വയസ്സ്. അങ്ങനെയാണെങ്കിൽ അജയന്റെ വയസ്സോ അതിനേക്കാൾ 10 കൂടുതൽ. എത്ര വരും അജയന്റെ വയസ്സ്? 19. അപ്പൊ ശരിയാണെന്ന് നോക്കാം. അടുത്ത വർഷമാകുമ്പോ ഇപ്പൊ വിജയന്റെ വയസ്സാണ് 9. അപ്പൊ അടുത്ത വർഷം എത്രയാവും? 10 ആവും. അപ്പൊ അടുത്ത വർഷം അജയൻ എത്രയാവും? 19 ഒന്ന് കൂട്ടുമ്പോ 20. അപ്പൊ ശരിയല്ലേ? വിജയൻ അടുത്ത വർഷം വിജയന്റെ വയസ്സ് 10 ഇരട്ടിയാണ്, അജയന്റെ വയസ്സ് 20 എന്ന് നമുക്ക് കിട്ടും. കൂടുതൽ ഗണിത ആശയങ്ങളുമായി അടുത്ത ക്ലാസ്സിൽ കാണാം. നിങ്ങൾക്ക് ക്ലാസ് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. നന്ദി, നമസ്കാരം.